നവംബർ മാസം എൻ്റെ വീട്ടിൽ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള മന്ത് ആണ്ട്ടോ. ആ മാസമാണ് ഞങ്ങളുടെ വീട്ടിലെ നാല് പേരുടെയും ബർത്ത്ഡേ വരുന്നത്. ഒരു അനിയത്തിന് മാത്രം ഏപ്രിൽ വരും, ബാക്കി എല്ലാവരുടെയും ബർത്ത്ഡേ നാല് പേരുടെയും ബർത്ത്ഡേ നവംബർ മാസത്തിലാണ്. ഇന്നലെ നവംബർ ഫസ്റ്റ് ഡാഡിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഈ വക കാണുന്ന സാധനങ്ങളായിരുന്നു ഈ ടേബിളിൽ. കുറച്ചധികം സാധനങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ, അതെല്ലാം ഡാഡി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. മമ്മി കൊടുത്തുവിടും, ഡാഡി കൊണ്ടുവരും. ഡാഡിയുടെ വണ്ടി എന്ന് പറയുന്നത് സൈക്കിളാണ്. അപ്പോൾ അത്യാവശ്യം ദൂരമുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഞാൻ താമസിക്കുന്ന വീട്ടിലോട്ട് വരാനായിട്ട്, അതായത് ബോൾഗാട്ടിൽ നിന്ന് പേട്ട വരെ സൈക്കിൾ ഓട്ടിയാണല്ലോ പാവം വരുന്നത്. അത്യാവശ്യം 1-2 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് സൈക്കിൾ ഓട്ടി ഇടം വരെ എത്തുന്നത്. അതും ഓരോ മക്കൾക്കുള്ള ഇതേപോലത്തെ ലിസ്റ്റ് ഉണ്ടാവും. ഓരോരുത്തർക്കും ഈക്വലായിട്ടായിരിക്കും മമ്മി എല്ലാ സാധനങ്ങളും കൊടുക്കുന്നത്. അപ്പോൾ ഓരോ 3 പേരുടെ വീട്ടിലും പോയിട്ടായിരിക്കും വരാം. അപ്പോൾ കാരണവാറിൻ്റെ അടുത്തുള്ള കാലം നമുക്കിതൊക്കെ കിട്ടുള്ളല്ലേ. നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊടുത്തുവിടാൻ ഭയങ്കര സന്തോഷമല്ലേ. അതൊരു പ്രത്യേക ഒരു ഫീലാണ്. അത് പെൺമക്കൾക്ക് മാത്രം അറിയാവുന്ന ഒരു ഫീലാണ്. അവർക്കെല്ലാം അങ്ങനെ കിട്ടാറുള്ളൂ, കാരണം ആൺമക്കൾ എന്തായാലും ഒരുമിച്ചിനെ ആയിരിക്കുമല്ലോ ഓൾമോസ്റ്റ്. അപ്പോൾ പിന്നെ അവർക്ക് അങ്ങനെ കൊടുത്തുവിടേണ്ട ആവശ്യം വരുന്നില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ബർത്ത്ഡേയുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞല്ലേ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ സെയിം മന്ത്തിൽ നവംബർ 1st കൊടി കയറും ബർത്ത്ഡേക്ക്. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച സെയിം ഡേ ആകുമ്പോഴേക്കും ഈ തിങ്കളാഴ്ച ഡാഡിയുടെ ബർത്ത്ഡേ ആണെങ്കിൽ പിന്നത്തെ തിങ്കളാഴ്ച എൻ്റെ, പിന്നത്തെ തിങ്കളാഴ്ച മമ്മിയുടെ, പിന്നത്തെ ചൊവ്വാഴ്ച ആയിട്ട് വരും ഏറ്റുള്ള അനിയത്തിയുടെ. നടുക്കത്തെ അനിയത്തി മാത്രം ഏപ്രിലോട്ട് പോയി, ആ ബാക്കി എല്ലാവരുടെയും മാസമുണ്ട്. അപ്പോൾ ഈ ഒരു മാസം തീരുന്ന സമയമാകുമ്പോഴേക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസത്തെ ബർത്ത്ഡേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ ബർത്ത്ഡേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ആ വീക്കെൻഡിലോ അല്ലെങ്കിൽ ആ മന്ത്തിൻ്റെ ഒക്കെ ആകുമ്പോൾ ഈ പായസം വയ്ക്കണം കേട്ടോ. പക്ഷേ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും കോടി എടുത്തു തരാറുണ്ട്. മീൻസ് ബർത്ത്ഡേക്ക് നമുക്ക് ഡ്രസ്സ് എടുത്തു തരാറുണ്ട്. കുഞ്ഞുനാളും മുതൽ ഇന്നേരവും മുടക്കിയിട്ടില്ല, ഇപ്പോഴും ഇത്രയും വലുതായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും എടുത്തു തരാറുണ്ട്. മക്കൾക്ക് എടുത്തു തരാറുണ്ട്, ഡാഡിക്ക് എടുത്തു കൊടുക്കാറുണ്ട്. അത് മമ്മിയുടെ ഒരു ശീലമാണ്, മമ്മി അങ്ങനെയാണ്, അത്രയും പറയാനുള്ളൂ. നമുക്കൊരു മക്കൾക്ക് എപ്പോഴും നമ്മളുടെ പാരൻസിനെ പറ്റി എത്ര പറഞ്ഞാലും മതിയാവില്ലല്ലേ. കാരണം അവർ ചെയ്ത ഓരോ പ്രവൃത്തികൾ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് തോന്നി. ഇപ്പോൾ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ, ഞാനൊക്കെ എത്രയൊക്കെ വന്നാലും ഡാഡി മമ്മിയുടെയൊക്കെ അത്ര ഒന്നും എനിക്കൊന്നും ചെയ്ത് തീർക്കാൻ പറ്റാറില്ല, എൻ്റെ മക്കൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റാറില്ല എന്ന് ചിന്തിക്കാറുണ്ട്. കാരണം അവരൊക്കെ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് പോലും അത്രത്തോളം നോക്കിയിട്ടുണ്ട്. അപ്പോൾ എത്ര വന്നിരിക്കും മതിയാവില്ല. നമ്മൾ മോശമാണെന്നല്ല ഞാൻ പറയുന്ന ഉദ്ദേശം, അതായത് അവർക്കൊക്കെ തൊച്ചുമാശമ്മ കൊണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അവരെക്കാൾ കൂടുതൽ വരുമാനം എനിക്കൊക്കെ ഉണ്ടായിട്ട് പോലും എനിക്ക് അത്രത്തോളം അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റാറില്ല എന്നൊരു ഫീൽ എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട് കേട്ടോ. ഇതെന്നെ മാത്രം എക്സ്പീരിയൻസിൽ പറയുന്നതാണ്, ആരെയും ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നല്ല. പറഞ്ഞു പറഞ്ഞ ടോപ്പിക്കിൽ ഞാൻ മാറിപ്പോയി കേട്ടോ. അപ്പോൾ പറയുന്ന ഉദ്ദേശം ഇത്രയും ഉണ്ടായിരുന്നുള്ളു. എൻ്റെ ഡാഡിക്ക് മിനിമം ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഇന്നലെ ആ വിഷയമായിരുന്നു പറ്റിയില്ല. മീൻസ് വീഡിയോ ആയിട്ട് ഇടാനോ അങ്ങനെയൊന്നും ഇടണമെന്ന് ആഗ്രഹിച്ചിട്ട് നടന്നില്ലായിരുന്നു. കാരണം മൊബൈൽ കട്ടായി കിടക്കുമായിരുന്നു, പിന്നെ തലവേദനയൊക്കെ ആയതുകൊണ്ട് അന്ന് അപ്പം 2 ദിവസം അങ്ങനെ കിടക്കട്ടെ നിർത്തി. അപ്പം ഈശ്വരനെ അനുഭവിച്ചാൽ ആയുസ് എത്രയാണോ അത്രയും കാലം ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ ഡാഡിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ, അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.